നമസ്കാരം. ഇന്നത്തെ വീഡിയോയില് സ്പാർക്കിൽ എങ്ങനെ ഇൻഡിവിജ്വൽ യൂസർ രജിസ്ട്രേഷൻ നടത്താം, അതിലൂടെ എങ്ങനെ സാലറി സ്ലിപ്പ് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നമുക്ക് വെബ് ബ്രൗസർ തുറങ്ങി സ്പാർക്ക് ചെയ്ത് സൈറ്റിലേക്ക് പോകാം. spark.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആധാർ നമ്പറും നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക ചെയ്തിരുന്നു. ഒന്ന് നമ്മുടെ പെൻ നമ്പർ, പിന്നെ നെയിം ആസ് ഇൻ സർവീസ് ബുക്ക്, സർവീസ് ബുക്കിൽ അതായത് സ്പാർക്കിലുള്ള പോലെ തന്നെ നെയിം വേണം, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി എന്നിവ നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. ഇതെല്ലാം എഴുതി വെക്ക് ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെ ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ഒരു പാസ്വേഡ് ആൽഫാന്യൂമറിക് ആയിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്പാർക്കിന്റെ ലോഗിൻ വിൻഡോ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം യൂസർ രജിസ്ട്രേഷൻ ലോഗിൻ ആവശ്യമില്ല. താഴെയുണ്ട്, താഴെ ഫോർവേഡ് പാസ്വേഡിന് താഴെ നോട്ട് രജിസ്റ്റേർഡ് എ യൂസർ രജിസ്റ്റർ നോ, ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ പെൻ നമ്പർ കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക, അതുപോലെ പേര് കറക്റ്റായിട്ട് എൻട്രി ചെയ്യണം, സ്പേസ് അല്ലെങ്കിൽ കുത്ത് ഇങ്ങനെയുള്ള എല്ലാം കറക്റ്റ്. നമ്മുടെ പാർക്കിൽ എങ്ങനെയാണോ നെയിം എൻട്രി ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ എൻട്രി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒ ടി പി ഇത് ജനറേറ്റ് ചെയ്യാൻ കിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം എൻട്രി ചെയ്ത ശേഷം വരും അൽപ്പം ന്യൂമറിക് ആയിട്ടുള്ള പാസ്വേഡ്, മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. അൽപ്പം ന്യൂമറിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ആഡ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം വെരിഫൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു ഒ ടി പി നമ്പർ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ മൊബൈലിലേക്ക് വരും. ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ യൂസർ രജിസ്ട്രേഷൻ പൂർത്തിയാവും. ഇതാണ് ഈ രീതിയിൽ നമുക്ക് യൂസർ രജിസ്ട്രേഷൻ, ഇൻഡിവിജ്വൽ യൂസർ രജിസ്ട്രേഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇനി എങ്ങനെ ഇത് ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ സ്പാർക്കിൻ്റെ ലോഗിൻ സൈറ്റ് എടുത്തു, സ്പാർക്ക് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എടുത്തു. ഇവിടെ യൂസർ കോഡ്, യൂസർ കോഡ് അല്ല ഇപ്പോഴും നമ്മുടെ പെൻ നമ്പർ തന്നെയാണ് വരുന്നത്. ആ പെൻ നമ്പർ ആയിരിക്കും യൂസർ കോഡായിട്ട് വരുന്നത്. പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ്, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ തന്നെ ക്യാരക്ടർ ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യും, നമ്പേഴ്സ് ആയിരിക്കും തരുന്നത്. ചെയ്യുക ഇതിൽ നമ്മൾ ആദ്യം സൈൻ ഇൻ ചെയ്യുമ്പോൾ ഒരു നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറയും. ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറയും. അതിനനുസരിച്ച് നമ്മുടെ നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് വെച്ചിട്ട് പുതിയൊരു പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ കൊടുക്കുക. ഇനി ഇതിൽ അക്കൗണ്ട്സിൽ പോയാൽ നമ്മുടെ സാലറി സ്ലിപ്പ് കാണാൻ പറ്റും. വ്യൂ സാലറി സ്ലിപ്പ്, ഈ തരത്തിലുള്ള ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ ഏത് മാസത്തെയാണോ സാലറി സ്ലിപ്പ് വേണ്ടത്, ഇപ്പോൾ ഓഗസ്റ്റിലാണെങ്കിൽ ഓഗസ്റ്റ് 2020 ആണെങ്കിൽ 8/2021 കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. സാലറി സ്ലിപ്പ് കാണും. താഴെ ജനറേറ്റ് റിപ്പോർട്ട് ഉണ്ട്, ജനറേറ്റ് റിപ്പോർട്ടിൽ കൊടുത്താൽ നമ്മുടെ സാലറി സ്ലിപ്പ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്താക്കാം. ഓക്കെ കൊടുത്തു പറഞ്ഞു സാലറി സ്ലിപ്പ് നമുക്ക് സേവ് ചെയ്ത് വെച്ച് പിന്നീട് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
പാർട്ട് വഴി പ്രൊവിഡന്റ് ഫണ്ടിന് അപ്ലിക്കേഷൻ നൽകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് എടുക്കുക. അതിൽ ജി പി എഫ് ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും. അതിൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഒരു അപ്ലിക്കേഷൻ, പി എഫ് ടെമ്പററി അഡ്വാൻസിൻ്റെ അപ്ലിക്കേഷൻ എടുക്കുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരും. അതിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് താഴെ സബ്മിറ്റ് കൊടുത്താൽ ഹെഡ് ഓഫീസിലേക്ക് അത് പോകും. അവർ അത് അപ്രൂവ് ചെയ്തിട്ട് നമുക്ക് പി എഫിൻ്റെ അഡ്വാൻസ് എടുക്കാൻ പറ്റും. നമ്മുടെ സർവീസ് ബുക്ക്, ഈ സർവീസ് ബുക്ക് കാണണമെങ്കിൽ സർവീസ് മാറ്റേഴ്സ് പോവുക. ഈ സർവീസ് ബുക്ക്, ഇതിൽ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇത് ലീഗ് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ളതുണ്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സർവീസ് ബുക്ക് കൊടുത്തു വന്ന് നമ്മുടെ സർവീസ് ബുക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസ് എഴുതി കൊടുത്തിട്ട് മലയാളത്തിൽ കാണുന്നു, ഇംഗ്ലീഷിൽ കാണുന്നു എന്ന് കൊടുത്താൽ മതി. ഗോ കൊടുത്താൽ നമ്മുടെ സർവീസ് ബുക്ക് കാണാൻ പറ്റും. ഇതിൽ ഓരോ പേജുകളായിട്ട് നെക്സ്റ്റ് പേജ് കൊടുത്തിട്ട് പോയാൽ ഓരോ നെക്സ്റ്റ് പേജ് ഓരോ പേജുകളായിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിൽ നമ്മുടെ ഈ സർവീസ് ബുക്ക് നമുക്ക് സ്പാർക്ക് വഴി കാണാൻ പറ്റും. ഈ വീഡിയോ കണ്ട് എല്ലാവരും യൂസർ രജിസ്ട്രേഷൻ നടത്തുക. അതുവഴി നമ്മുടെ സാലറി സ്ലിപ്പ്, പി എഫ്, സർവീസ് ഡീറ്റെയിൽസ്, ലീവ് അപ്ലിക്കേഷൻ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ.